സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഭാഗവത കഥാ വിവരണ വിശകലന ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ധന്യമായ ഓരോ മിനിറ്റുകളും കടന്നു പോകുന്നു. നന്മകളും തിന്മകളുമെല്ലാം കേൾക്കുകയും കാണുകയുമെല്ലാം ചെയ്യുമ്പോഴും കടലിലെ തിരകൾ പോലെ ഒന്നിനു ശേഷം ഒന്നായിട്ട് ചെറിയ ചെറിയ, ചിലപ്പോൾ ചെറിയ വലിയ കാര്യങ്ങളെല്ലാം വാർത്തകളായി വിശകലനങ്ങളായി വരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാമാണ് ജീവിതം. വ്യക്തിയുടെ മനസ്സും വ്യക്തിയുടെ ശരീരവും വ്യക്തിയുടെ കുടുംബ ബന്ധങ്ങളും ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഭാഗം. സ്ഥിരമായിട്ടുള്ള ശാന്തിയോ സ്ഥിരമായിട്ടുള്ള അശാന്തിയോ അതല്ല. ശാന്തിയും അശാന്തിയും, സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലുള്ളതാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തെ കുറച്ച് അല്പമെങ്കിലും ധന്യമാക്കാൻ നമ്മളുടെ പൂർവികർ കണ്ടുപിടിച്ച ഏറ്റവും നല്ല മെത്തേഡാണ് കഥകൾ കേൾക്കുക. എല്ലാ തരത്തിലുള്ള വ്യക്തികൾക്കും കഥകൾ ഇഷ്ടമാണ്. യഥാർത്ഥത്തിൽ ഡോക്ടർ മെട്രോമാൻ ശ്രീധരൻ സാർ എല്ലാ ദിവസവും ഭാഗവതം വായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവത്ഗീത കൊടുക്കാറുണ്ട്. കെ ആർ ഗൗരിയമ്മയും അതുമാതിരിയുള്ളവരൊക്കെ, പ്രത്യേകിച്ച് കെ ആർ ഗൗരിയമ്മ, ആലപ്പുഴയിൽ നടന്ന ഡി വൈ എഫ് ഐയുടെ മീറ്റിങ്ങിൽ അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്, ചെറുപ്പത്തിൽ ഞങ്ങൾ വായിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുസ്തകങ്ങളാണ്, അതൊരിക്കലും ശാന്തിയും സമാധാനവും തന്നില്ല. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഭഗവതവും ഭഗവത്ഗീതയുമാണ് ശാന്തിയും സമാധാനവും തരാൻ പറ്റിയത് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, യുവാക്കളോടും ഡി വൈ എഫ് ഐയിലെ യുവതികളോടും ആലപ്പുഴയിൽ, പുന്നപ്പുറയും വയലാറുമുള്ള ആലപ്പുഴയിൽ തന്നെ അവർ പറഞ്ഞു ഭാഗവതത്തിലേക്കും ഭഗവത്ഗീതയിലേക്കും തിരിച്ചു വരൂ മക്കളെ, ശാന്തിയും സമാധാനവും കിട്ടുമെന്ന്. യഥാർത്ഥത്തിൽ ശാന്തിയും സമാധാനവും ഈ കഥകളിലൂടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഉപദേശങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കിട്ടുന്നത്, ഇതെല്ലാമാണ് ജീവിതമെന്ന് നമ്മൾ അറിയുമ്പോഴാണ്. എല്ലാ വെജിറ്റബിളും മുമ്പിൽ വെച്ചിട്ട് ഇത് പാവക്കയാണ്, ഈ പാവക്ക കഴിക്കും എന്ന് പാവക്ക ഇതുവരെ കഴിക്കാത്തവനോട് ഈ പാവക്ക എന്തുണ്ടാക്കിയാലും കഴിക്കും എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു അറിവ് കിട്ടുകയാണ്. ഇപ്പം കയ്പുള്ള വെജിറ്റബിളും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. സാധാരണ മനുഷ്യന് കയ്പ് ഇഷ്ടമല്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് വിഷം മാതിരി കഴിക്കുന്നു എന്ന് പറയാറുണ്ട്. കയ്പ് തന്നെ വിഷത്തിനോട് ചേർന്നതാണ്. ഇപ്പം കയ്പുള്ള വെജിറ്റബിളും വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഇതുവരെയും പാവയ്ക്ക കൂട്ടാത്ത ഒരുവനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന മാതിരി യുവാക്കളോടും യുവതികളോടൊക്കെ ജീവിതത്തിലുള്ള കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും ഇതെല്ലാം നമ്മൾ പങ്കുവെക്കുന്നത് തേർഡ് പേഴ്സൺ ആയിട്ടാണ് കഥകളിലൂടെ പങ്കുവെക്കുന്നത്. ഞാൻ അനുഭവിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളതല്ല, വേറൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ വേറൊരു സ്ഥലത്ത് സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ മനസ്സിനെ കുറേ കൂടി സ്വാധീനിക്കുന്നത്. ഒരു നല്ല ഉപദേശം ഞാൻ തരികയാണെങ്കിൽ ആ ഉപദേശത്തിന്, ഇത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതാണ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, സോക്രട്ടീസ് പറഞ്ഞതാണ്, എബ്രഹാം ലിങ്കൺ പറഞ്ഞതാണ്, അല്ലെങ്കിൽ രമണ മഹർഷി പറഞ്ഞതാണെന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് എടുത്തു പറയുമ്പോൾ അതിന് മൂല്യം വളരെ കൂടുതലാണ്. കൊട്ടേഷൻസ് ആയിട്ട് വരുമ്പോൾ അതുപോലെ കൊട്ടേഷൻസിന് പകരം കഥകളായിട്ട് വരിക. നമ്മളിപ്പോൾ ഹിരണ്യകശിപു എന്തുകൊണ്ട് മഹാവിഷ്ണുവും മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും തകർക്കാൻ ശ്രമിച്ചു? ഒറ്റ കാരണം, തൻ്റെ ജ്യേഷ്ഠനെ, യഥാർത്ഥത്തിൽ ഹിരണ്യകശിപു വേദാന്തിയാണ്, അമ്മയ്ക്ക് വേദാന്തം ഉപദേശിച്ചു കൊടുത്ത ആളാണ്, തപസ് ചെയ്ത ആളാണ്, ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തിയ ആളാണ്,
കഥയാണ് കേട്ടോ, ഇതെല്ലാം കഥയായി തന്നെ മനസ്സിലുണ്ടാവണം. പക്ഷെ നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ അടുത്തുണ്ട് എന്നുള്ളൊരു ഓർമ്മയും, കഥയാണെന്ന് അറിയുമ്പോൾ പോലും അതിലുള്ള കഥാവിവരണവും അതിലുള്ള ചർച്ചകളും അതിലുള്ള ഉപദേശങ്ങളും വിവരണങ്ങളുമെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ, ഈ കഥാപാത്രങ്ങൾ പാവയാണെങ്കിലും കരിങ്കല്ലാണെങ്കിലും രണ്ട് തൂണുകളാണെങ്കിലും അവ തമ്മിലുള്ള ചർച്ച നമുക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അതാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും മാർഗവും. അപ്പൊ യഥാർത്ഥത്തിൽ ഹിരണ്യകശിപുവിന് നല്ല മനുഷ്യനായിരുന്നു, വളരെ വളരെയധികം നന്മയുടെ പര്യായമായിരുന്നു തൻ്റെ അനുജനെ ഹിരണ്യാക്ഷനെ. കുറേയധികം കുഴപ്പങ്ങൾ അദ്ദേഹം ഭൂമിയിൽ കാണിച്ചപ്പോഴത്തേക്കും അത് കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഹിരണ്യാക്ഷനെ മഹാവിഷ്ണു അവതാരമൂർത്തിയായിട്ട് വരാഹാവതാരമായിട്ട് വധിച്ചു. അതിൻ്റെ പ്രതികാരം തീർക്കാനാണ് വിഷ്ണുവുമായി സ്വാഭാവികമായിട്ട് ഒരു ലോജിക് ഉണ്ട് അതിനകത്ത്. അതായത് വെറുതെ അങ്ങനെ വിഷ്ണുവിനെ ഇതാക്കിയതല്ല, ആധ്യാത്മികതയുടെ പരമകാഷ്ടയിലുള്ള തപസ് ചെയ്ത് ബ്രഹ്മാവിനെ വരെ തൃപ്തിപ്പെടുത്തി എന്താ പ്രത്യക്ഷപ്പെടുത്തിയ മനുഷ്യനാണ് അദ്ദേഹം. ആസുരിക ലൈനിലേക്ക് പോകാനുള്ള കാരണം വാശി, പക, വിദ്വേഷം, പ്രതികാരം, അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വിവാഹ ജീവിതത്തിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി. അതിൽ ഒരു ഒരു കുട്ടി യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഹിരണ്യ പ്രഹ്ലാദനായി മാറി. ആ പ്രഹ്ലാദന് വളരെ വളരെ ധന്യമായിട്ടുള്ള ഈശ്വരീയാംശമാണ്. രണ്ട് ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവമാണ്. ഒന്ന് ആസുരീകതയുടെ പര്യായമായി മാറി, പിന്നീട് ആധ്യാത്മികത ആദ്യ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും ഇത് ആദ്യം മുതൽക്ക് തന്നെ ഈശ്വരീയതയുടെ ഭാഗമായി. അങ്ങനെ ആ മകൻ വളരെയധികം ബുദ്ധിമാനാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ നല്ല ഗുരുവിൻ്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ പിതാവായ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ്റെ പഠിത്തത്തിലുള്ള പോക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. എന്താ കാരണം? താൻ ആസുരീക സ്വഭാവമുള്ളവനും അസുര രാജാവിൻ്റെ കൂട്ടത്തിലുള്ളവനും ലോക ചക്രവർത്തിയാകാൻ ആഗ്രഹിക്കുന്നവനുമായ തൻ്റെ മകൻ മഹാവിഷ്ണുവിനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, അത് പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും മകൻ ഏത് രീതിയിലാണ് ഡാൻസ്, പാട്ട് എന്നങ്ങനെയല്ല. ഇന്നലെ ഞാൻ അറിയാതെ മാതാ അമൃതാനന്ദമയ്യെ നമ്മൾ ബാലാമണി എന്ന് പറഞ്ഞു പോയി, സുധാമണി എന്ന് പറഞ്ഞ് നിങ്ങൾ തിരുത്തി. ആ തിരുത്തൽ ആവശ്യമാണ് എല്ലാ കാര്യത്തിലും. അതുമാത്രമല്ല, ഇന്നലെ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഭഗവത്ഗീതയിൽ നമ്മൾ വളരെ വളരെ വ്യക്തമായിട്ട് ഊർധ്വമൂല മതശാഖം അശ്വത്ഥം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലർക്കും അത് ആൽമരമാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അത്തി ഇത്തി അറിയാല പേരാലെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആൽമരല്ലേ എന്ന് പറഞ്ഞ് പലരും ചോദിക്കുന്നു. ആൽമരത്തിന് കൊമ്പുകളിൽ നിന്ന് ചുവട്ടിലേക്ക് വേരുകളുണ്ടല്ലോ എന്ന് പലരും പറഞ്ഞു. കുരുമുളകിന് തണ്ടിൽ വേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ വെറ്റിലക്കൊടിക്ക് തണ്ടിൽ വേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. മണിപ്ലാന്റിന് തണ്ടിൽ വേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ സംസാരിക്കുന്നത് ഒരു വൃക്ഷത്തെ കുറിച്ചല്ലേ, ഒരു ക്രീപ്പറിനെ കുറിച്ചിട്ടല്ലല്ലോ. ഒരു വൃക്ഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെങ്ങനെയാ വെറ്റിലക്കൊടിയും കുരുമുളക് പൊടിയും മണിപ്ലാന്റും ഒക്കെ വരിക? അപ്പൊ നമ്മൾ ഏതോ ലെവലിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് വളരെയധികം വൈകുന്നോ എന്നെനിക്കൊരു സംശയം. അത് ഇന്നലെയാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത്. നമ്മൾ അശ്വത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് അശ്വത്ഥവൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് ആൽമരമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നിയവരെ കുറെ പേര് അതിനകത്തുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇവിടെ സുധാമണി എന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്തത് കറക്റ്റായിരുന്നു. അപ്പോൾ അമ്മ എങ്ങനെയാണോ പ്രഹ്ലാദൻ ചെറുപ്പത്തിലുണ്ടായിരുന്നത് ഏതാണ്ട് അതേമാതിരിയാണ് അമ്മയുടെ ജീവചരിത്ര പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവാം. അത് അമ്മയോട് ഭക്തി ഉണ്ടാവണം, ഭക്തി ഇല്ലാതിരിക്കണം, അമ്മയെ പോയിട്ട് കാരണം നമസ്കരിക്കണം, അങ്ങനെയുള്ളതൊന്നുമില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അമ്മ അതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. പ്രതീക്ഷിച്ചാൽ തന്നെ നിങ്ങളത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള മാർഗമുണ്ട്. വലിയ 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 മേജർ പ്രോജക്റ്റുകളാണ്, കോടാനുകോടിയുടെ പ്രോജക്റ്റുകളൊക്കെയാണ് അമ്മ എടുക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വന്ന് നമസ്കരിച്ചു, സ്നേഹിച്ചു, അല്ലെങ്കിൽ പാദാർപ്പണം നടത്തിയതൊന്നും അമ്മയുടെ മുമ്പിൽ, ഈ കുട്ടിയുടെ മുമ്പിലും അങ്ങനെ തന്നെയായിരുന്നു, പ്രഹ്ലാദൻ്റെ മുമ്പിലും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആടി പാടി നാമം ജപിച്ചുകൊണ്ട് പോകുന്ന ആ കുട്ടി പിതാവായ ഹിരണ്യകശിപുവിന് പുത്രന്റെ ഈ പോക്ക് അത്ര രസിച്ചില്ല. അപ്പോ ഏതായാലും പുത്രനെ വിദ്യാഭ്യസിപ്പിക്കാനായി അസുരഗുരുവായ ശുക്രന്റെ രണ്ട് മക്കളെ ഏൽപ്പിച്ചു, ശുക്രാചാര്യന്റെ മക്കളെ ഏൽപ്പിച്ചു. ആ പരമസത്യത്തിൽ ബുദ്ധി ബദ്ധശ്രദ്ധനായിരുന്ന പ്രഹ്ലാദൻ ഗുരു പഠിപ്പിച്ച പാഠമൊന്നും അത്ര ശ്രദ്ധിച്ചതേ ഇല്ല. ഒരിക്കൽ പിതാവ് പുത്രനെ അടുക്കൽ വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെ പഠിച്ചു എന്ന് അന്വേഷിച്ചു. ഈ ജഡബ്രഹ്മത്തെ കുറിച്ച് ഒന്നും പറയാതെ ഈശ്വരനെ കുറിച്ച്, നാരായണത്തെ കുറിച്ച്, മഹാവിഷ്ണുവിനെ കുറിച്ചും എല്ലാമുള്ള ആ ജീവചൈതന്യം, ആത്മീയതയുടെ പരമകാഷ്ടയെക്കുറിച്ചും, ഇപ്പൊ ഈ ജീവിതത്തിൽ കാണുന്നതെല്ലാം വലിച്ചെറിഞ്ഞ് കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്നും ഭഗവത് ധ്യാനം നടത്തണമെന്നും മറുപടി പറയുകയും ചെയ്തു. ഈ കുട്ടിയുടെ മനസ്സ് വിഷ്ണുവിലാണെന്നറിഞ്ഞ
യഥാർത്ഥത്തിൽ ഹിരണ്യകശിപുവിന് വളരെയധികം ദേഷ്യം വന്നു. ഗുരുക്കന്മാർ ചോദിച്ചപ്പോൾ വീണ്ടും ഗുരുക്കന്മാരോടൊപ്പം അയച്ചു. ഗുരുക്കന്മാർ ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ തന്നെ അറിയിച്ചു, വീണ്ടും അങ്ങനെ തന്നെ അറിയിച്ചു. സ്വഹ പരശ്ചേത്യ സദ്വാര പുംസാം എൻ മായയാകൃത വിമോഹിതാധീയാം ദൃഷ്ടസ്തസ്മൈ ഭഗവതേ നമഹ. ഏതൊരു ഭഗവാന്റെ, ഏതൊരു പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭഗവാന്റെ മായയിൽ മോഹിച്ചാണോ മനുഷ്യൻ ഞാൻ വേറെ, നീ വേറെ, അന്യൻ വേറെ എന്ന ബോധത്തോടുകൂടിയ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും പരമകാഷ്ഠയിൽ പ്രവർത്തിക്കുന്നത്? അങ്ങനെയുള്ള ആ ബോധം, അങ്ങനെയുള്ള ഞാൻ നീ വേറെ എന്നുള്ള ബോധം എനിക്കില്ല, എല്ലാം ഒന്നാണ്, പരമസത്യമാണെന്ന ബോധത്തിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഒരു കാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ ആകർഷിക്കുന്നത്, അതുപോലെ എൻ്റെ മനസ്സ്, പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ മനസ്സ് മഹാവിഷ്ണുവിനെ ആകർഷിക്കുന്നു, മഹാവിഷ്ണു എൻ്റെ മനസ്സിനെ ആകർഷിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിരമിച്ച് പ്രഹ്ലാദൻ മാറിപ്പോവുകയാണ് ചെയ്തത്. പ്രഹ്ലാദ മനസ്സിനെ വിഷ്ണുഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ, ധർമാർത്ഥ കാമങ്ങളിൽ ഒതുക്കി നിർത്താൻ ഗുരുക്കന്മാർ പല പണിയും നോക്കി കുറേ കാലം വീണ്ടും പഠിപ്പിച്ചു. അതായത് ധർമാർത്ഥ കാമം, ധാർമ്മികമായിട്ട് അസുരധർമ്മത്തിൽ ഫോളോ ചെയ്യണം, ദൈവിക ധർമ്മമല്ല, ആസുരിക ധർമ്മം ഫോളോ ചെയ്യണം. അതുപോലെ ആസുരികമായിട്ടുള്ള സമ്പത്ത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ആസുരികമായിട്ട് കാമകേളികളിൽ, ആഗ്രഹങ്ങളിലും അത്യാഗ്രഹങ്ങളിലും മുഴുകണം. ഇത് മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് ഗുരുക്കന്മാരോട് ഹിരണ്യകശിപു പറഞ്ഞു. എല്ലാം വീണ്ടും പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു ദിവസം വീണ്ടും ബാലനെ അടുത്ത് വിളിച്ചു വരുത്തിയിട്ട് കാലിൽ വീണു വണങ്ങിയ മകനെ, പ്രഹ്ലാദനാണെങ്കിൽ അച്ഛൻ്റെ കാലിൽ വീണു വണങ്ങി, അച്ഛൻ അസുരനാണെങ്കിൽ മകൻ ദൈവിക ഗുണങ്ങൾ കാണിച്ചു. മാറോട് അണച്ച് പുലുകിക്കൊണ്ട് പഠിച്ചതൊക്കെ അറിയിക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. അപ്പോ നമ്മുടെ പ്രഹ്ലാദൻ, ആ ഒരു കുട്ടിയുടെ മഹത്വമാണ്, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ചെയ്താലും താൻ ഉറച്ചു വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുമെന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കലാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരോടും ഒരു ചെറിയ സംഭവം ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്. ഡോക്ടർ അനന്തമോഹൻ, ഡോക്ടർ പി രാമൻ രണ്ടുപേരാണ്, ഒരാൾ ഗൈനക്കോളജിസ്റ്റ്, മറ്റൊരാൾ ഡെർമാറ്റോളജിസ്റ്റ്. ഈ ഡോക്ടർ അനന്തമോഹൻ കണ്ണൂരിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യ, ഷൊർണൂരിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഡോക്ടർ പി രാമൻ ഇപ്പോൾ ഇഹലോകവാസം വെടിഞ്ഞു, രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹം കോഴിക്കോടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി പല ജയിലുകളിൽ പോയി, ജയിലുകളിൽ, ജുവനൈൽ ഹോമുകളിൽ ചെറിയ കുട്ടികൾ ഈ കള്ളത്തരവും കൊള്ളത്തരവും ഒക്കെ ചെയ്യുന്ന, അവരെ പാർപ്പിക്കുന്ന ജയിലിൽ പോയിട്ട് ഈ ഇവർ ചെന്ന് അവരുടെ കുട്ടികളോടൊക്കെ ചോദിച്ചു പല പല ചോദ്യങ്ങൾ. കുട്ടികളൊക്കെ അവർ ചെയ്തത് ശരിയാണെന്നും ഇനി ജയിലിൽ നിന്ന് മോചിതരായാൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ചെയ്തത് തന്നെ തുടരും, പക്ഷെ പോലീസ് പിടിക്കാതെ, ആരും അറിയാതെ, അച്ഛനമ്മമാരറിയാതെ ഇതേ കള്ളത്തരം ഞങ്ങൾ കുറച്ചുകൂടി ഷാർപ്പായിട്ട് ചെയ്യും, ആരും പിടിക്കാതെ, അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതിനെ ഒന്നും എതിർത്തില്ല അനന്തമോഹനും ഡോക്ടർ പി രാമനും ഒന്നും എതിർത്തില്ല. പക്ഷേ ഈ പ്രഹ്ലാദന്റെ കഥ, ധ്രുവന്റെ കഥ, നചികേതസിന്റെ കഥ, ഹനുമാന്റെ കഥ, ഇങ്ങനെ കുറെ കഥകൾ 15 ദിവസം പറഞ്ഞു കൊടുത്തു. ഈ കുട്ടികളോട് വേറെ ഒന്നും പറഞ്ഞില്ല, അവർ ചെയ്തത് തെറ്റാണെന്നോ കള്ളത്തരാണെന്നോ ഒന്നും പറയാതെ ഇങ്ങനെയുള്ള കഥ. ഇത് ഡോക്ടർ അനന്തമോഹൻ നേരിട്ട് എന്നോട് തന്നെ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ വായിച്ചതൊന്നുമല്ല. ഡോക്ടർ അനന്തമോഹൻ ഞാനുമായിട്ട് അസാധാരണ ബന്ധമുണ്ട്, വളരെ വളരെയധികം ആത്മബന്ധമുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഈ കുട്ടികൾക്ക് 2 ആഴ്ച 15 ദിവസം ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടിയോടും ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്താവണം എന്നാണ്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ആരാണുള്ളത്. ആ കുട്ടികൾ പറഞ്ഞത് മുഴുവനും പ്രഹ്ലാദൻ, ധ്രുവൻ, നചികേതസിൽ നിന്ന് പഠിച്ചതും അങ്ങനെ നന്മയിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന നെഗറ്റീവുകൾ മാറ്റാൻ എത്ര എളുപ്പത്തിൽ കഥകൾക്ക് സാധിക്കും. എല്ലാ കുട്ടികളും പറഞ്ഞത് ഇതുമാതിരിയുള്ള മാറ്റമാണ്. ഒരു കുട്ടി പോലും 2 ആഴ്ച മുമ്പ് താൻ കള്ളത്തരത്തിലൂടെ പോകുന്നതിനെ ഇന്റൻസിഫൈ ചെയ്യണം, കൂടുതൽ കൂടുതൽ കള്ളത്തരം ചെയ്യണം, ആരും കാണാതെ എന്നുള്ളത് ആവർത്തിച്ചിട്ടേ ഇല്ല. 2 ആഴ്ച മുമ്പ് ഇതേ കുട്ടികൾ പറഞ്ഞതിൽ ഒരാളും അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഞാനിത് നമ്മളോട് നിങ്ങളോട് പറയാൻ കാരണം, ഇവിടെ പ്രഹ്ലാദനും ഹിരണ്യകശിപുവും കഥാപാത്രങ്ങളല്ല, നമ്മളുടെ മുമ്പിൽ നമ്മളുടെ മനസ്സ് തന്നെയാണെന്ന് വിചാരിക്കാം. ഹിരണ്യകശിപുവിന്റെ മനസ്സ് കുറച്ചൊക്കെ നമുക്കുണ്ടെന്ന് വിചാരിക്കാം. അച്ഛനെ പുകഴ്ത്തണം, അച്ഛനെ വാഴ്ത്തണം, അച്ഛൻ പറയുന്നത് മാത്രം കേൾക്കണം, അച്ഛൻ എത്ര തിന്മ ചെയ്താലും അതിനെ ന്യായീകരിക്കണം എന്ന് പറയുന്ന ഒരു അച്ഛൻ. മകനാണെങ്കിൽ നന്മയുടെ പന്താവിലൂടെ പോകണം, എല്ലാം ശരിയായിട്ട് ചെയ്യണം. അച്ഛൻ മകന്റെ അടുത്തേക്ക് വരാൻ തയ്യാറില്ല, മകൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറില്ല. ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ 2 അഭിനേതാക്കളാണ്, നാടകത്തിലെ അഭിനേതാക്കളാണെന്ന് നമ്മൾ വിചാരിക്കാം. നമുക്ക് പ്രഹ്ലാദനിൽ നിന്ന് എന്തൊക്കെ എടുക്കാനുണ്ട്, അതുപോലെ നമുക്ക് ഹിരണ്യകശിപുവിൽ നിന്ന് എന്തൊക്കെ എടുക്കാനുണ്ട്. ഇങ്ങനെ ചിന്തിച്ചാലാണ് ഭാഗവതത്തിലെ കഥകളിൽ കഥാപാത്രത്തോടൊപ്പം നമ്മൾ നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. കഥാപാത്രത്തോടൊപ്പം നമ്മൾ നടക്കുകയാണ്, അപ്പം നമുക്ക് ആ വികാരങ്ങൾ ഉണ്ടാവും, കഥയാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു.
അപ്പൊ യഥാർത്ഥത്തിൽ ഈ പഠിച്ചതൊക്കെ എന്തൊക്കെയാണെന്ന് ഹിരണ്യേശു അച്ഛനോട് ചോദിച്ചു. ശ്രവണം, അർത്ഥം മനസ്സിലായല്ലോ. കീർത്തനം, വിഷ്ണോഹ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതാണ് ശ്ലോകം. ഭാഗവതത്തിലെ തന്നെ ശ്ലോകമാണ്. ഇതി പുംസാർ പിതാ വിഷ്ണോഹോ ഭക്തിശ്ചേനവലക്ഷണാഹ ക്രിയതേ ഭഗവത്യദ്ധാഹ തന്മന്യേ അധീതമുത്തമം. അതായത് ഈ ഇതിൻ്റെ അർത്ഥം വളരെ രസമാണ്. ഈ ആദ്യത്തെ ശ്ലോകം ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇത് മിക്കവാറും എല്ലാ ആചാര്യന്മാരും പറയുന്നതാണ്. ശ്രവണം നമ്മൾ പല പലത് കേൾക്കാം, കഥകൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക, ഉപദേശങ്ങൾ കേൾക്കുക, നന്മ നിറഞ്ഞ പലത് കേൾക്കുക. കീർത്തനം നമ്മൾ കീർത്തിക്കുക, സ്തുതിക്കുക, വന്ദിക്കുക, വർണ്ണിക്കുക. വിഷ്ണോഹോ സ്മരണം, ഈശ്വരനെ സ്മരിക്കുക. പാദസേവനം, ഈശ്വരൻ്റെ സേവന പ്രവൃത്തി ചെയ്യുക. ഈശ്വരൻ സേവ, നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, അതുപോലെ തന്നെ നമ്മൾ മാനവ സേവ, മാധവ സേവ ഒക്കെ ഈശ്വരനെ സേവിക്കുകയാണ്. പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, സുഹൃത് ഭാവമായിട്ട്, അതുപോലെ ആത്മനിവേദനം, നമ്മൾ കരഞ്ഞ് സമർപ്പിക്കുക മുഴുവനും. അങ്ങനെയുള്ള വിഷ്ണുവിനെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം എന്നിപ്രകാരമുള്ള 9 വിധമായ ഭക്തി മനുഷ്യൻ അർപ്പിത മനസ്സോടെ ശീലിക്കണം. ഇതാണ് ഞാൻ പഠിച്ച ഉത്തമ വിദ്യ എന്ന് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറഞ്ഞു. എങ്ങനെയുണ്ട്? എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. പണ്ട് കെ കരുണാകരനും മുരളിയും തമ്മിൽ സ്പ്ലിറ്റ് ആയപ്പോൾ മുരളിയോട് എങ്ങനെയെങ്കിലും കരുണാകരൻ്റെ കോൺഗ്രസിലേക്ക് വരാൻ പറഞ്ഞു. മുരളിയാണെങ്കിൽ ഓരോ പ്രാവശ്യം കെ കരുണാകരൻ മുരളിയെ വിളിക്കുമ്പോൾ, മുരളിയാണെങ്കിൽ ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കി അച്ഛൻ ഇങ്ങോട്ട് വരാനാ പറയണേ. അച്ഛൻ പറയുന്നു, നിനക്ക് നിന്റെ പാർട്ടിയിൽ നീ മരിക്കുമ്പോൾ ഒരാൾ ത്രിവർണ പതാക പോലും നിന്നെ ചാർത്തില്ല. നീ മരിച്ചാൽ, ഇത് ഇങ്ങോട്ട് വന്ന് മരിച്ചാൽ ആചാരവെടി വരെ ഉണ്ടാവും. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ കരുണാകരനും അപ്പുറത്തേക്ക് പോകാൻ കെ മുരളിയും പറഞ്ഞ ആ സംഭവമാണ് ഞാനിത് വായിച്ചപ്പോൾ ഓർത്തത്. ഹിരണ്യേശു മകനോട് പറയുന്നു എൻ്റെ കൂട്ടത്തിൽ വരാൻ, മകൻ അച്ഛനോട് പറയുന്നു എൻ്റെ കൂട്ടത്തിൽ വരാൻ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. രണ്ടും രാഷ്ട്രീയം തന്നെയാണ്, രാജ്യഭരണം തന്നെയാണ്. അതുകൊണ്ട് രണ്ടും തമ്മിൽ ചേരും. ഇനി പുത്രവചനം കേട്ട രോഷതാമ്രാക്ഷനായി കണ്ണൊക്കെ ചുവന്ന് അസുര ചക്രവർത്തി മകനെ മടിയിൽ നിന്ന് തറയിലേക്ക് പിടിച്ച് തള്ളി പുത്രരൂപത്തിൽ വന്നിരിക്കുന്ന ശത്രുവായ പ്രഹ്ലാദനെ വധിക്കാൻ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. പക്ഷേ അനുചരന്മാരുടെ ആയുധ പ്രയോഗമൊന്നും ഈ കുട്ടിയിൽ ഫലിച്ചില്ല. സർവാത്മാവായി വിലസുന്ന പരമകാരുണ്യ ബ്രഹ്മത്തിൽ തന്മയീഭാവം വധിച്ച മുക്തനായി കഴിഞ്ഞ ബാലനിൽ പുണ്യമില്ലാത്തവൻ്റെ സൽക്കർമ്മങ്ങൾ പോലെ വധശ്രമങ്ങളെല്ലാം വിഫലമായി. ദിഗജങ്ങളെ കൊണ്ട് ചവിട്ടിച്ച അതുപോലെ വിഷങ്ങൾ കൊടുത്തു നിഷ്ഫലമായി. വേറെ പോംവഴിയില്ലാതെ വീണ്ടും മകനെ ഗുരുക്കന്മാരെ ഏൽപ്പിച്ചു. അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിവതെല്ലാം ചെയ്യാൻ ആത്മാവിച്ചു. എന്ത് തിന്മ ഉപയോഗിച്ചാലും പിന്നെ ഒരു ദിവസം ഗുരു അടുത്തില്ലാതിരുന്നപ്പോൾ പ്രഹ്ലാദൻ തൻ്റെ തനി സ്വഭാവം കാണിച്ചു. അത് ഞാനാ പറഞ്ഞത്. എന്താ തനി സ്വഭാവം? മറ്റു വിദ്യാർത്ഥികളെയൊക്കെ അടുത്ത് വിളിച്ച് തത്വോപദേശം ആരംഭിച്ചു. കൂട്ടുകാരെ, പറ്റുമെങ്കിൽ കൗമാരപ്രായത്തിൽ തന്നെ ഒരുവൻ ഭഗവത് കാര്യങ്ങൾ കേട്ടറിഞ്ഞ് ആചരിക്കേണ്ടതാണ് എന്ന് കുട്ടികളോട് പറഞ്ഞു. ഒരുവൻ ഭഗവത് കാര്യമാണെങ്കിലും സത്യാനുഭവത്തിന് ഉതകുന്ന ദേഹലാഭം കൊണ്ടുവന്ന് ചേരുന്നതാണ് ഇന്ദ്രിയ സുഖം. നമുക്ക് ഇന്ദ്രിയങ്ങളെ കേൾക്കുന്നതിനും കാണുന്നതിനും ചർച്ച തിന്നുന്നതിനും വാസനിക്കുന്നതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ, അതിൻ്റെ പുറകെ നമ്മൾ പോയി പോയി പോയിട്ടാണ് കൂടുതൽ 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 പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നിങ്ങൾ നോക്കാം, ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ, എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഇന്നലെ ഒരു വീഡിയോ വന്നിരുന്നു, പെട്ടെന്നത് ബ്ലോക്കാക്കിയെന്ന് തോന്നുന്നു. അയാൾ ഏതോ ലെവലിൽ എയർപോർട്ടിൽ പോയിട്ട് ഒരു കസേരയിൽ അടുത്ത് ചെന്നിട്ട്, ഞാൻ ജസ്റ്റ് എൻ്റെ തോന്നലല്ല, ഞാൻ കണ്ടതാണ്, മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ സത്യമാണോ എന്നുള്ളത്. ഏതായാലും കസേര എടുത്ത് അടുത്ത് പോയിട്ട് അത് യൂറിനലാണെന്ന് പറഞ്ഞ് അവിടെ മൂത്രം ഒഴിക്കാൻ പോയപ്പോഴത്തേ പോലീസുകാരെ ഒന്ന് പിടിച്ചു. കാരണം എന്തൊക്കെയോ കഴിച്ചിട്ട് തലയ്ക്കകത്ത് പിടിച്ചതാണ്. അപ്പോൾ ഇതൊരു ശീലമായി. ഒന്ന് ആലോചിക്കോ, കോടാനോ കോടാനോ കോടി രൂപയുള്ള ഷാരൂഖ് ഖാൻ, എല്ലാവരെയും വളച്ചിട്ട് സാധിക്കുന്ന ഷാരൂഖ് ഖാൻ, ജപ്പാനിലും തായ്വാനിലും തായ്ലാൻഡിലും ചൈനയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കിർഗിസ്ഥാനിലും റഷ്യയിലും പോലും ആരാധകരുള്ള വ്യക്തിയാണ് ഈ ഇയാള് ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ആള്. അയാളുടെ മകന്റെ അവസ്ഥ നോക്കുക, ഇത്രയും കാലം ജയിലിൽ കിടന്നു. ഒരു അച്ഛൻ്റെ ടെൻഷൻ എന്തായിരിക്കും? ഈ സമ്പത്തിൻ്റെ പുറകെ പോയി 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 എത്രയോ സെക്യൂരിറ്റിക്കാരും പലതും ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷെ എന്താണ് അവസ്ഥ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം.
നമ്മളൊക്കെ ഈ സമ്പത്തിന്റെ പുറകെ പോകേണ്ടെന്നല്ല, പക്ഷെ സമ്പത്തിന്റെ മാത്രം പുറകെ പോകുന്നതിൻ്റെയോ മറ്റോ പരിണത ഫലമാണ്. അപ്പൊ ഇന്ദ്രിയ സുഖത്തിന്റെ പുറകെ പോയാൽ സംഭവിക്കുന്ന ദുഃഖം പോലെ തന്നെ ഇന്ദ്രിയ സുഖവും എവിടെയും ആർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ഈ ദേഹയാത്ര സുഖപ്രദമായി അതിവേഗം കടന്നു പോകും. നമ്മൾ സുഖം അനുഭവിച്ചാലും ഈ സുഖമൊക്കെ ഡെൽറ്റ എക്സ് മാനേജ്മെന്റ് ആണ്. കുറച്ച് നേരം സുഖം കഴിഞ്ഞാൽ പിന്നെ അതില്ല, പിന്നെ ആ സുഖത്തിന്റെ പുറകെ വരുന്നത് ചിലപ്പോൾ വലിയ ദുഃഖമായിരിക്കും. അപ്പൊ സുഖവും അത്ര പെർമനന്റ് അല്ല, സന്തോഷവും പെർമനന്റ് അല്ല. ജീവിതത്തിൽ മറ്റ് ജീവികളിൽ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ 10,000-ൽ 1 മനുഷ്യൻ ഇപ്പൊ അനുഭവിക്കുന്നില്ല. എല്ലാത്തിനും സുഖ സൗകര്യങ്ങളുണ്ട്. മിക്സി ഉണ്ട്, അമ്മിക്കല്ല് വേണ്ട, വാഷിംഗ് മെഷീൻ ഉണ്ട്, കഴുകണ്ട, ഗ്യാസ് ഉണ്ട്, കുക്കിംഗ് മെഷീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് പണ്ടത്തെ നമ്മളുടെ മാതാപിതാക്കന്മാരും അവരുടെ മാതാപിതാക്കന്മാരും അനുഭവിച്ച ദുഃഖത്തിന്റെ 10,000-ൽ 1 നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല. എന്നിട്ടും സ്വസ്ഥതയുണ്ടോ എന്നൊരൊറ്റ ചോദ്യത്തിന് ഉത്തരമുണ്ട്. എന്താ ക്യാൻസറിന്റെ വളർച്ച, എന്താ കൊറോണയുടെ വളർച്ച, എന്തോ സൈക്കോസൊമാറ്റിക് രോഗങ്ങളുടെ മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ആശുപത്രികളുടെ എണ്ണം കൂടി വരികയാണ്, മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം കൂടി വരികയാണ്, മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഒരു കണക്കും ഇല്ലാതെ കൂടിക്കൊണ്ട് വരികയാണ്. ഏതൊക്കെ തരത്തിലുള്ള മെഡിക്കൽ കോളേജാ? മോഡേൺ മെഡിക്കൽ കോളേജ് ഉണ്ട്, ആയുർവേദ കോളേജ് ഉണ്ട്, സിദ്ധ കോളേജ് ഉണ്ട്, ഹോമിയോപ്പതി കോളേജ് ഉണ്ട്, പ്രകൃതി ചികിത്സാ കോളേജ് ഉണ്ട്. എല്ലാം മനുഷ്യനെ ചികിത്സിക്കാനാണ്, വേറെ ഒരു മൃഗത്തിനെയും ചികിത്സിക്കാനല്ല, മനുഷ്യനെ മാത്രം. വെറ്റിനറി കോളേജിന്റെ എണ്ണം കൂട്ടിയിട്ടും ഇല്ല, കാരണം മൃഗങ്ങൾക്ക് വലിയതായിട്ട് അസുഖമൊന്നും വരണമില്ല. എന്താ വ്യത്യാസം ഒന്ന് ആലോചിച്ചു നോക്ക, എന്ത് എത്ര ഇതാണ് അതിവേഗം കടന്നു. എല്ലാ സംസാര ബന്ധങ്ങൾക്കും ഹേതു ഈ ശരീരമാണ്. ശുദ്ധവും ആനന്ദ സ്വരൂപവുമായ ഈശ്വരനെ അനുഭവിക്കുക, കടുത്ത ബന്ധത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്ന ഒരേ ഒരു വഴി ഈശ്വര ആരാധനയാണ്. നാരായണനെ സമീപിക്കാൻ ഒരു പ്രയാസവുമില്ല. ആ പ്രപഞ്ച ചൈതന്യമായ നാരായണൻ തന്നെയാണ് എല്ലാമായി കാണപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളോടും നമ്മുടെ പ്രഹ്ലാദൻ പറഞ്ഞു, നാരായണനുമായി ഓർമ്മിപ്പിച്ച് ഇരിക്കുക, അഖണ്ഡ ബോധരൂപത്തിൽ നിലനിൽക്കുക. ഈശ്വരൻ സർവത്ര അനുഭവിച്ചറിയാൻ സാധിക്കും. ആ ഈശ്വര ചൈതന്യമാണ് ചീത്തയായ ഹൃദയത്തെ നന്മമാക്കുന്നത്. ആ ഈശ്വരന്റെ നല്ലതെന്നോ ചീത്തയെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ ഒന്നുമില്ല. നമ്മൾ ഈ ലോകത്തില് ഈ ധർമ്മത്തിലൂടെ പോകുന്നു, നന്മത്തിലൂടെ പോകുന്നു. ഈശ്വരനിലേക്ക് എത്താൻ എളുപ്പ വഴി അതാണ്. ഞാൻ എൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞ് ആ പ്രഹ്ലാദന്റെ കഥ പറയുന്നു. പണ്ട് അച്ഛൻ ഇങ്ങനെ പാമ്പ ഉറുമ്പുകളെ ഭക്ഷിക്കുന്നത് പോലെ, പാപിയെ ഭക്ഷിക്കുന്ന വിധത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ അച്ഛൻ ഈ യുദ്ധവേളയിൽ തൻ്റെ അച്ഛൻ തപസ്സിനായിട്ട് മന്ദരപർവ്വതത്തിലേക്ക് പോയി. ഹിരണ്യകശിപ്പു തപസ്സിനായിട്ട് മന്ദരപർവ്വതത്തിലേക്ക് പോയി. അപ്പോൾ ഒറ്റപ്പെട്ട തൻ്റെ അമ്മയെ അസുരന്മാരെ അല്ലെ ഇന്ദ്രനോ അല്ലെ ഇന്ദ്രന്റെ പ്രവൃത്തികളോ അപഹരിക്കാൻ ശ്രമിച്ചു. വഴിമധ്യെ വെച്ച് നാരദനെ കണ്ടു. നിലവിളിക്കുന്ന അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു എങ്കിലും ഹിരണ്യകശിപുവിന്റെ ഭാര്യ മഹാഭാഗവതനായ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ധരിക്കുന്നുവാണെന്നും ഒരു തരത്തിലും അവരെ പീഡിപ്പിക്കാൻ പാടില്ലെന്നും നാരദൻ ഈ എന്താ പറയുക, ഹിരണ്യകശിപുവിന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നവരോട് പറഞ്ഞു. അവര് ആ ഭാര്യയെ ഉപേക്ഷിച്ച് ഈശ്വര തുല്യനായ ഭഗവത് സ്വരൂപനായിട്ട് പ്രഹ്ലാദൻ ഗർഭത്തിലുള്ള സ്ഥിതിക്ക് അമ്മയെ ഉപദ്രവിക്കാതെ വിട്ടു പോവേണ്ടവർ പോവുകയും ചെയ്തു. നാരദൻ അമ്മയെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭർത്താവ് വരുന്നതുവരെ അവിടെ താമസിച്ചു കൊള്ളാൻ അനുവദിച്ചു. ആശ്രമത്തിൽ കഴിയവേ ആ മുനിയിൽ ശുശ്രൂഷാപരമായി വർത്തിച്ച അമ്മയ്ക്ക് പരമകാരുണികനായ നാരദൻ തത്വജ്ഞാനങ്ങൾ ഉപദേശിച്ചു. വാസ്തവത്തിൽ ഗർഭത്തിൽ കിടക്കുന്ന എന്നെ ഉദ്ദേശിച്ചിട്ടാണ് നാരദൻ അത് ഉപദേശിച്ചത്. ഈ അടുത്ത കാലത്ത് ഒരു വൈറലായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, ഏതൊക്കെയോ തരത്തിലുള്ള ദാമോദര സൂക്തമോ എന്തൊക്കെയോ ഉള്ള സൂക്തങ്ങള് ഗർഭത്തിലിരിക്കുമ്പോൾ ഇവർ കേട്ടിരുന്നു. ഇങ്ങനെ കേട്ട് ആ കുട്ടി ജനിച്ച് ഒന്ന് കമഴ്ന്നു വീടാൻ പോലും ആയിട്ടില്ല. വീഡിയോ കാണിക്കുന്നുണ്ട്, കമഴ്ന്ന് വീഴാൻ പോലും ആയിട്ടില്ല. ഈ മന്ത്രങ്ങൾ പറയുമ്പോൾ ലാസ്റ്റ് ചില വാക്കുകൾ നിർത്തുമ്പോഴത്തേ ആ കുട്ടി പറയുന്നുണ്ട്, സംസാരിക്കാനൊന്നും ആയിട്ടില്ല. എനിക്ക് ഏറ്റവും നല്ല ഒരു അനുഭവം എന്ന് പറയുന്നത് ഗുഡ് നൈറ്റ് മോഹനനും ഗുഡ് നൈറ്റ് രാജുവും ഗുഡ് നൈറ്റ് ഗോപാലകൃഷ്ണൻ മൂന്ന് പേരാണ്, നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിൽ ഗുഡ് നൈറ്റ് മോഹനനും ഗുഡ് നൈറ്റ് ഗോപാലകൃഷ്ണനും ജയരാജ സിനിമ സംവിധാനം ചെയ്യുന്ന ജയരാജ നവരസ സിനിമകൾ ഷൂട്ട് ചെയ്ത ജയരാജുമായിട്ടും അത് മാടമ്പ് കുഞ്ഞിക്കണ്ണനും ഒക്കെ ആയിട്ട് നമുക്ക് വളരെയധികം ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ചൈത്രം ഹോട്ടലിൽ ഞങ്ങൾ ഒത്തുചേരുമായിരുന്നു ജയരാജിന്റെ കൂട്ടത്തിൽ. പല പല കഥകളും
ചില എക്സ്പ്ലനേഷനും ഒക്കെ കൊടുക്കാനായിട്ടും ചില വാക്കുകളുടെ പ്രയോഗങ്ങളും ചില ഐഡിയ ഒക്കെ എനിക്കുള്ളതൊക്കെ സ്വീകരിക്കാനായിട്ടും അവർ വരുമായിരുന്നു. ജയരാജ്, മാഡം കുഞ്ഞിക്കണ്ണൻ, പിന്നെ ഈ ഗുഡ് നൈറ്റ് മോഹൻ, ഗുഡ് നൈറ്റ് ഗോപാലകൃഷ്ണൻ, ഗുഡ് നൈറ്റ് രാജു, ഇവരൊക്കെ വരുമായിരുന്നു. അവരൊക്കെയാണ് പലപ്പോഴും സിനിമയുടെ പ്രൊഡ്യൂസർമാരായിട്ട് വരിക. അപ്പം ഇതിൽ ഗുഡ് നൈറ്റ് മോഹൻ്റെ കുട്ടികളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ, തൃശ്ശൂർ വീട്ടിലിരിക്കുമ്പോൾ, അത് വീട്ടിൽ പോകാൻ കാരണം പെട്ടെന്നൊരു പ്രഭാഷണം നടത്തേണ്ടി വന്നു. പ്രഭാഷണം നടത്താൻ ഞാൻ സാധാരണ മുണ്ടുടുത്താൽ പോവാം, വളരെയധികം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പാൻറ്റിട്ട് പോകാറുള്ളൂ. അപ്പം എനിക്ക് പാൻറ്റേ ഉള്ളൂ, മുണ്ടില്ല. പെട്ടെന്ന് പ്രഭാഷണം നടത്തണം. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു മുണ്ടെടുത്ത് എൻ്റെ പാൻറ്റ് ബാഗിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ, സാറൊരു കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഗുഡ് നൈറ്റ് മോഹൻ, അതായത് ആ കുട്ടി കരയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുട്ടി കരയായിരുന്നു. വേദമന്ത്രം ദൂരെ ഓൺ ചെയ്തു, ഉടനെ ആ കുട്ടി കരച്ചിൽ നിർത്തി. വേദമന്ത്രം ഓൺ ചെയ്തപ്പോൾ കരച്ചിൽ നിർത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കരച്ച് വേദമന്ത്രം ഓഫ് ചെയ്തു, അപ്പം കുട്ടി കരയാൻ തുടങ്ങി. പിന്നെ ഒരു സിനിമാ പാട്ട് ഓൺ ചെയ്തു, അപ്പോൾ ഉറക്കം കരയാൻ തുടങ്ങി. പിന്നെ സിനിമാ പാട്ട് ഓഫ് ചെയ്തിട്ട് വേദമന്ത്രം വീണ്ടും ഓൺ ചെയ്തു, വീണ്ടും ഓൺ ചെയ്തു. അപ്പം ആ കുട്ടി കരച്ചിൽ നിർത്തി. ഇങ്ങനെ മാറി മാറി എന്നെ കാണിച്ചു തന്നു. സാറേ, വേദമന്ത്രത്തിൻ്റെ സ്വാധീനമല്ല, ശബ്ദത്തിൻ്റെ സ്വാധീനമാണ് കുട്ടി കരയാതിരിക്കാൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇതും കൂടി രണ്ടും സാറ് കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഏത് പാട്ട് വെച്ചാലും കുട്ടി കരയും, പക്ഷേ വേദമന്ത്രം വെച്ചാൽ കുട്ടി കരയില്ല. അത് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് കേട്ടതാണ്. അതിനവർ പറയുന്ന നാലാമത്തെ മാസം, സാറ് പറഞ്ഞത് മുതൽക്ക്, ഈ ബ്രെയിൻ വളർച്ച തുടങ്ങുന്ന നാലാമത്തെ മാസം മുതൽക്ക് എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് വേദമന്ത്രങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് വെക്കും. അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും സി ഡിയിലുള്ള വേദമന്ത്രങ്ങൾ. അപ്പം യഥാർത്ഥത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞത് എത്ര സയൻറ്റിഫിക്കാണ്, അഭിമന്യു ഇഫക്റ്റ് എന്നാണ് അതിന് മോഡേൺ സയൻസ് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിന് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല മന്ത്രങ്ങളാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട്. ഉദാത്തം, അനുദാത്തം, സ്വരിതം, രേപം, ഹ്രസ്വം, പ്രചയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം, ഈ 10 സ്വരങ്ങളിലുള്ള വേദമന്ത്രങ്ങൾ നല്ല രീതിയിൽ സ്വാധീനിക്കും. അപ്പോൾ ആശ്രമത്തിൽ കഴിയവേ മുനിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുനി അമ്മയുടെ ഗർഭത്തിലുള്ള എനിക്ക് വേണ്ടിയിട്ട് കുറേയധികം നന്മ നിറഞ്ഞത് പറഞ്ഞു. കാലം കടന്നു പോയപ്പോൾ അമ്മയത് മറന്നു, ഞാനിപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാനിപ്പോഴും അത് നല്ലപോലെ ഓർമ്മിക്കുന്നു. കുട്ടികൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയുന്ന ഈ ആത്മതത്വം അല്ലയോ സുഹൃത്തുക്കളെ? രണ്ട് തത്വമേ നിലവിലുള്ളൂ, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അവയിൽ തന്നെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ഭ്രമാനുഭവമാണ് ഒന്ന് ഉള്ളത്. കാലം കൊണ്ട് ഒരു മരത്തിലെ ബലത്തിനെന്ന പോലെ ജഡശരീരത്തിന് ജന്മവികാരങ്ങൾ സംഭവിക്കുന്നു. ബോധരൂപനായ പരമ ഈശ്വര ചൈതന്യം ഒരു വികാര വിക്ഷോഭങ്ങളും ഇല്ലാതെ ശരീരത്തിൽ നിലനിൽക്കുന്നു. ആത്മാ നിത്യോ അവ്യയ ശുദ്ധ ഏകക്ഷേത്രജ്ഞ ആശ്രയ അവിക്രിയ സ്വദൃക് ഹേതുർവ്യാപകോ അസംഖ്യാനാവൃത. ബോധരൂപനായ ഈശ്വരൻ നിത്യനാണ്. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രപഞ്ച ചൈതന്യം നിലനിന്നിരുന്നു. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, പ്രപഞ്ച ചൈതന്യം നിലനിന്നിരുന്നു എന്നുള്ളതല്ല, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ആ ചൈതന്യത്തിലാണ്. പ്രപഞ്ച ചൈതന്യം പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതല്ല, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് എന്തോ അതിനെയാണ് പ്രപഞ്ച ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ച ചൈതന്യം ഈശ്വര അതിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. അത് ഒരു കളങ്കവും പുരളാത്തതാണ്, എവിടെയും അതൊന്നാണ്. അത് ദേഹത്തെ അറിയുന്നവനാണ്, എല്ലാത്തിനും ആശ്രയമാണ്, കർമ്മസ്പർശനമില്ലാത്തതാണ്, സ്വയം ഉന്മ ചൈതന്യം അനുഭവപ്പെടുന്നതാണ്, എല്ലാത്തിൻ്റെയും കോസ് ആൻഡ് ഇഫക്റ്റ് ആണ്, അത് സർവവ്യാപിയാണ്, ഒന്നിനോടും ബന്ധനമില്ലാത്തതാണ്, ഒരു മറവുമില്ലാതെ എല്ലാവരിലും അഹം എന്ന ബോധം ഉണ്ടാക്കുന്നതാണ്. ഈ 12 ലക്ഷണങ്ങളോട് കൂടിയ ആത്മാവിനെ വിചാരം ചെയ്തറിഞ്ഞ് നമ്മുടെ ദേഹത്തിൽ ഞാൻ എൻ്റേത് എന്ന മോഹങ്ങള്, മോഹജന്യമായ അഹങ്കാരജന്യമായ സ്വാർത്ഥജന്മമായ ജന്യമായ ഭാവങ്ങളൊക്കെ വിടണം. ആത്മാവ്, ആത്മാ നിത്യോ പ്ലസ് അവ്യയോ പ്ലസ് ശുദ്ധ പ്ലസ് ഏക പ്ലസ് ക്ഷേത്രജ്ഞ പ്ലസ് ആശ്രയ പ്ലസ് അവിക്രിയ പ്ലസ് സ്വദൃക് പ്ലസ് ഹേതു പ്ലസ് അവ്യാപ പ്ലസ് സംഖ്യനാവൃത പ്ലസ് 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 12 ക്വാളിറ്റിയാണ് ഈശ്വരൻ്റെ. പ്രഹ്ലാദൻ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്നത് എന്ത് രസമാണ്, അമേരിക്കയിലേക്ക് പോകുന്നവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, എന്ന മോഹജന്യങ്ങളായ അഹന്ത മമത ഭാവങ്ങളെ വെടിയണം എന്ന് കൂട്ടുകാരോട് പ്രഹ്ലാദൻ വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ അവർ ബാക്കിയുള്ളവരിൽ മാറ്റം ഉണ്ടാക്കും, വലിയ വലിയ മാറ്റം ഉണ്ടാക്കും.
ഒന്ന് ആലോചിച്ച് നോക്ക, ഏതോ ഒരു ബാംഗ്ലൂരിലെ ഒരു സ്കൂളില് ഒരു കുട്ടി, ആ കുട്ടിയുടെ അടുത്ത് എന്തൊക്കെയാ സ്കൂളിൽ പോയി പഠിച്ചത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു വരുമ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ ടീച്ചർ ഇന്ന് പറഞ്ഞു ഹിന്ദുക്കളുടെ ദൈവം ഒന്നും നല്ല ദൈവമല്ല, അല്ലാഹുവിനെ മാത്രമാണ് പൂജിക്കേണ്ടത്, അല്ലാഹുവിനെ പൂജിച്ചാൽ മാത്തമാറ്റിക്സ് വളരെ എളുപ്പത്തിൽ കിട്ടും. ആ ടീച്ചർ മാത്തമാറ്റിക്സ് എടുക്കുന്നതാണ്. മറ്റേത് ദൈവത്തെ പൂജിച്ചാലും ധ്യാനിച്ചാലും കീർത്തനങ്ങൾ ചൊല്ലിയാലും മാത്തമാറ്റിക്സ് കിട്ടില്ല. മാത്തമാറ്റിക്സ് കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ മാത്രം. ആ കുട്ടിയുടെ വീഡിയോ അങ്ങോട്ട് വൈറലാക്കി ഇട്ടു, ശരിക്കും ഇന്റർവ്യൂ നടത്തിയിട്ട് ആൾക്കാർ വിട്ടു. ഇത് നമ്മളും ചെയ്യണം. കാരണം നമ്മളുടെ പൈതൃകത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ഈശ്വരീയ സംഘത്തെ അച്ഛൻ എതിർത്താലും അമ്മ എതിർത്താലും അധ്യാപിക എതിർത്താലും അധ്യാപകൻ എതിർത്താലും അവർക്ക് അവരുടെ മതം വളരെ ഭംഗിയായി തന്നെ ഇരുന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ മറ്റ് ഉള്ളവരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ പുച്ഛിപ്പിച്ച് ശത്രുഭാവം ഉണ്ടാക്കിയിട്ട് അതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് വളരെ വളരെ ഭംഗിയായിട്ട് അത് പറയുകയുണ്ടായി, എല്ലാവർക്കും അവനവന്റെ മകൻ മഹത്വം അറിയതാണ്. മറ്റൊരു മതത്തിനെ കയറി ഭരിക്കാൻ പോവുകയോ അവഹേളിക്കുകയോ ഇല്ലാതെയാക്കുകയോ ചെയ്യാതെ അവനവന്റെ മതത്തിലെ നന്മകൾ പഠിച്ച് ജീവിക്കാൻ പഠിക്കണം എന്ന് വളരെ ഗംഭീരമായിട്ട് വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ വരുമ്പോ പറയുകയുണ്ടായി. ഇവിടെ ഈ ധർമ്മം ആസുരികമായിട്ടുള്ളതല്ല, ധാർമ്മികതയിലേക്കാണ് യഥാർത്ഥത്തില് പ്രഹ്ലാദൻ തന്റെ സുഹൃത്തുക്കളെ കൊണ്ടു മനസ്സിനെ ഭാവാദ്വൈതം പഠിപ്പിച്ച് സകല ജഗത്തിനെയും ഈശ്വരീയ ബോധത്തിൽ സമന്വയിപ്പിക്കണം. ബോധാത്മാവുണ്ടെങ്കിൽ ജഗത്തുണ്ട്, ആ ബോധതലത്തിലുള്ള ഈശ്വരൻ, അതില്ലെങ്കിൽ ഈ ജഗത്തില്ല, നമ്മളുമില്ല. അന്വയ വ്യതിരേക യുക്തികളെ ആശ്രയിച്ച് ജഗത്ത് മുഴുവനും ആ പ്രപഞ്ചത്തിലെ കോസ്മിക് കോൺഷ്യസ്നെസ് ആണുള്ളത്. ഇൻഡിവിഡ്വൽ കോൺഷ്യസ്നെസ് മനുഷ്യരിലും സോഷ്യൽ കോൺഷ്യസ്നെസ് ഈ ചുറ്റുപാടുകളിലും കോസ്മിക് കോൺഷ്യസ്നെസ് ഈ പ്രപഞ്ചത്തിലും ഉണ്ട് എന്ന് തന്നെയാണ് പ്രഹ്ലാദൻ അന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോ സമന്വയത്തിലെത്തിച്ചേരണം. ജഗത്ത്, സ്വപ്നം, സുഷുപ്തി, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്ന് അവസ്ഥകളെയും ഒരു മാറ്റവും ഇല്ലാതെ അനുഭവിക്കുന്നത് ഈ ഈശ്വര ചൈതന്യം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചറിയണം. മാറ്റവുമില്ലാത്ത ആ പ്രപഞ്ച ചൈതന്യത്തെ മറമാറ്റി അറിയായിക എന്ന അജ്ഞാനം, ഇഗ്നോറൻസ്, അറിവില്ല എന്ന അജ്ഞാനം നിമിത്തം സംഭവിക്കുന്ന സ്വപ്നമാണ് ഈ സംസാരത്തില് സുഖത്തിന്റെ പുറകെ പോവുക, സന്തോഷത്തിന്റെ പരിധിക്കപ്പുറമുള്ള സന്തോഷത്തിന്റെ പുറകെ പോവുക, കൺസ്ട്രക്റ്റീവ് ഹാപ്പിനെസിന്റെ പുറകെ പോകാതെ ഡിസ്ട്രക്റ്റീവ് ഹാപ്പിനെസിന്റെ കൂടെ പോവുക. ഒന്ന് ആലോചിച്ച് നോക്ക, താമരശ്ശേരി ബിഷപ്പ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം പറഞ്ഞിരുന്നു താമരശ്ശേരി ബിഷപ്പ്, അതായത് നിങ്ങൾ യേശുദേവന്റെയും യേശുദേവന്റെ സന്ദേശങ്ങളുടെയും പുറകെ പോകാതെ ഈ ക്രിസ്തുമസിന് നിങ്ങളെല്ലാം സാന്താക്ലോസിന്റെ പുറകെയാ പോകുന്നത്, ഇതാരാ നിങ്ങളോട് പറഞ്ഞത് എന്ന് വളരെ വികാര തീവ്രമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. താമരശ്ശേരി ബിഷപ്പ് വളരെ ശക്തമായിട്ട് പറഞ്ഞു. പാലാ ബിഷപ്പ് പറഞ്ഞത് ലോകം മുഴുവനും വ്യാപിച്ചു, താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞത് ഞാനല്ലാണ്ട് വേറെ ആരും അറിഞ്ഞുമില്ല. സത്യമല്ലേ? നിങ്ങൾ യേശുദേവന്റെ പുറകെ പോവാണെങ്കിൽ യേശുദേവന്റെ പുറകെ പോകും, യേശുദേവന്റെ സന്ദേശങ്ങളുടെ പുറകെ പോകും. 1463 സന്ദേശങ്ങളുണ്ട് എന്ന് ബൈബിളില് യേശുദേവനെ കുറിച്ച് 1463 സന്ദേശങ്ങളുണ്ടെന്നും അമേരിക്കയിലെ ഫാക്ട് ഫൈൻഡിങ് സൊസൈറ്റി പറഞ്ഞു 1463 അല്ല, അത് പലതും യേശു പറഞ്ഞു എന്ന് പറഞ്ഞ് മത്തായിയോ ജോണോ അല്ലെങ്കിൽ ലൂക്കോസോ മാർക്കോ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ യേശു പറഞ്ഞത് 450 തന്നെ ഉള്ളൂ. മതിയല്ലോ, ആ 450 പുറകെ പോകാൻ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞതാണ് കറക്റ്റ്. സാന്താക്ലൂസിന്റെ പുറകെ പോയാൽ കുട്ടികൾ പുറകെ വരും, പലരും പുറകെ വരും. പക്ഷെ സാന്താക്ലൂസിലൂടെ നിങ്ങൾ എന്താ നേടുന്നത്? ഞാൻ ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നതല്ല, ഞാൻ ആ സംഭവത്തെ മാത്രം വിവരിക്കുന്നു. ആരോടും ചോദ്യം ചോദിക്കുന്നതല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷെ അതല്ലല്ലോ വേണ്ടത്, ബലിക്കല്ലിന്റെ പുറകെ അല്ലല്ലോ പോവേണ്ടത്. പോവേണ്ടത് ഈശ്വരന്റെ പുറകെ അല്ലേ? വിഗ്രഹം കാണാനും പ്രാർത്ഥിക്കാനും നാമം ജപിക്കാനും പ്രദക്ഷിണം വെക്കാനും പോകുന്നവർ ബലിക്കല്ലിനെ മാത്രം പൂജിച്ചുകൊണ്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ അതാണ്, നിങ്ങൾ മനസ്സിനെ ഭാവാദ്വൈതത്തിൽ യോജിപ്പിച്ച കർമ്മപ്രവാഹ രൂപമായ സംസാരത്തിൽ നിന്ന് മോചനാകണം. അതായത് സംസാരത്തിൽ കർമ്മപ്രവാഹമല്ല, നല്ല കർമ്മങ്ങൾ ഈശ്വരീയമായ ധ്യാനത്തിലൂടെ ഈശ്വരീയ ചിന്തയിലൂടെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം. ഇതിനായി വേറെ അതിപ്രയത്നം ഒന്നും ചെയ്യേണ്ടതില്ല. ചെയ്യുന്നതൊക്കെ നന്മയാക്കുക, നന്മ ചെയ്യുക, ചെയ്യുന്നതൊക്കെ നന്മയാക്കുക. അപ്പം നിരന്തരമായ ഈ അദ്വൈത ഭാവത്തിൽ വന്നാൽ മറ്റ്
മറ്റ് അനിഷ്ടങ്ങളോ ധാർമ്മിക പ്രവർത്തനങ്ങളോ കാര്യമായി നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ സ്വാധീനിക്കില്ല, അതിന് ദുഷ്ഫലം ഒന്നും ഉണ്ടാവില്ല. എത്ര ഗംഭീരമായിട്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രഹ്ലാദൻ്റെ സ്പിരിറ്റോടുകൂടി പറയുമ്പോഴാണ് അതൊരു രസമുള്ളത്. വളരെ ശാന്തമായിട്ട് പറയുന്നതിന് പകരം പ്രഹ്ലാദൻ കുട്ടിയാണെങ്കിലും എൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള പാർട്ടിയാണെങ്കിലും എനിക്ക് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അദ്ദേഹം സ്പിരിറ്റഡ് ആയിട്ട് പറഞ്ഞത്. നല്ല രസമാണ്. അപ്പം ഇങ്ങനെ കുട്ടികളെ വരെ നമ്മൾ മാറിയാൽ മാത്രം പോരാ, മറ്റുള്ളവരെയും മാറ്റണം. നമ്മളിൽ മാറ്റം ഉണ്ടായാൽ മാത്രം പോരാ, മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കണം. ഈ മാറ്റം ഉണ്ടാക്കലാണ് നമ്മളുടെ എല്ലാവരുടെയും ദൗത്യം. അതിന് പല പല തിന്മകളും നന്മകളാക്കി മാറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. തിന്മകളെ ഭയന്ന് മാറിയല്ല, തിന്മകൾ പലപ്പോഴും നമുക്ക് അവസരങ്ങൾ നൽകും, നന്മയിലേക്കുള്ള അവസരങ്ങൾ നൽകും. ആ അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കർമ്മമണ്ഡലത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് അറിയിച്ചുകൊണ്ട് ഭാഗവതത്തിലെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം. നാളെ നമ്മുടെ ക്ലാസ് ഉണ്ടാവില്ല, മറ്റന്നാളും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമം.